നമസ്കാരം. ജ്യോതിർഗമയിലേക്ക് സ്വാഗതം. ജീവിതം ഓരോ നിമിഷത്തിലും മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ചിലർ സാഹചര്യങ്ങളെ സൃഷ്ടിക്കുന്നു, മറ്റു ചിലർ സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്തിന് മുന്നിൽ കുഴങ്ങിപ്പോകുന്നു. എങ്ങനെയാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? മാറിവരുന്ന ജീവിതശൈലിയെക്കുറിച്ചും മറ്റുള്ളവർക്ക് പ്രചോദനമായി തീരാവുന്ന ജീവിത രീതിയെക്കുറിച്ചും അത് സ്വായത്തമാക്കുന്നത് എങ്ങനെയെന്നതിനെക്കുറിച്ചും ഇന്നത്തെ ജ്യോതിർഗമയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നു. ഈ ചർച്ചയിൽ നമ്മെ നയിക്കാൻ ബ്രഹ്മകുമാരീസ് എഡ്യൂക്കേഷൻ വിങ്ങിൻ്റെ റീജിയണൽ കോർഡിനേറ്ററും മുതിർന്ന രാജയോഗിയുമായ ബ്രഹ്മകുമാർ സുരേന്ദ്രൻ ബായ്ജി നമ്മോട് കൂടെയുണ്ട്. ബായ്ജി, ചർച്ചയിലേക്ക് സ്വാഗതം. ഓരോ നിമിഷത്തിലും ജീവിതം മാറിമറിയാണ്. ഓരോ നിമിഷത്തിലും ഓരോ മേഖലയിലും അതിൻ്റെ ഒരു പുരോഗതി കണ്ടുവരികയാണ്. ജീവിതശൈലി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു മാറ്റം നെഗറ്റീവായിട്ടാണോ അല്ലെങ്കിൽ പോസിറ്റീവായിട്ടാണോ കൂടുതലായിട്ടും വന്നുകൊണ്ടിരിക്കുന്നത്? നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടു തരത്തിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. നെഗറ്റീവായിട്ട് മാറുന്നുണ്ട്, പോസിറ്റീവായിട്ട് മാറുന്നുണ്ട്. പക്ഷേ നെഗറ്റീവായിട്ടാണ് നമ്മൾ കൂടുതലും ഇപ്പം കാണുന്നത്. കാരണം ജീവിതശൈലിയിൽ ഒരു ശകലം എന്തോ കുഴപ്പമുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് എല്ലാ സുഖ സൗകര്യങ്ങളും ഉണ്ടായിരുന്നിട്ടും മനുഷ്യന് സുഖവും ശാന്തിയും സമാധാനവും കുറഞ്ഞു വരുന്നത്. ടെൻഷൻ, സ്ട്രെസ് ഒക്കെ കൂടി വരുന്നു. സ്ട്രെസ് കൂടി വരുന്നു, രോഗങ്ങൾ കൂടുതൽ വന്നുകൊണ്ടിരിക്കുന്നു. അറിവുള്ള ഡോക്ടേഴ്സും ഇല്ല, പുതിയ പുതിയ രോഗങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പം ഇതിൻ്റെ എല്ലാം കാരണം നമ്മുടെ ജീവിതശൈലിയിൽ എന്തോ ഒരു ശകലം കുഴപ്പമുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ ജീവിക്കുമ്പോഴത്തേക്കും മറ്റുള്ളവർക്കും ജീവിക്കണം എന്നുള്ള താല്പര്യം കൂടണം. അതാണ് നമ്മൾ ചെയ്യുന്നത്. എന്നുവെച്ചാൽ നമ്മൾ പല രീതിയിലും അവരെ സഹായിക്കാൻ സാധിക്കും. നമ്മൾ ജീവിക്കുമ്പോഴത്തേക്ക് അത് നമ്മൾ സഹായിക്കണം എന്നുള്ള രീതിയിൽ സഹായിക്കേണ്ട കാര്യമില്ല. നമ്മളെ ജീവിതശൈലി കാണുമ്പോഴത്തേക്ക് അവരത് കണ്ട് മാതൃകയാകും. അപ്പൊ അങ്ങനെ ഒരു മാതൃകാപരമായ ജീവിതശൈലിയിലേക്ക് നമുക്ക് പോകണം. അതിന്റെ ഒരു സ്റ്റാർട്ടിങ് പോയിന്റ് അല്ലെങ്കിൽ ഒരു തുടക്കം എവിടെയാണ്? തുടക്കം നമ്മളിൽ തന്നെ നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. നമ്മളെ കൂടുതൽ ശ്രദ്ധിക്കേണ്ടിരിക്കുന്നു. എന്താണ് ചിന്തിക്കുന്നത്, എന്താണ് പറയുന്നത്, എന്താണ് പ്രവർത്തിക്കുന്നത്, മറ്റുള്ളവരുടെ സമ്പർക്കത്തിൽ വരുന്നത്. പലർക്കും മറ്റുള്ളവരായിട്ട് സമ്പർക്കത്തിനുള്ള ടൈമില്ല. കാരണം പലരും ബിസിയാണ്. രാവിലെ ഒരു സൂര്യൻ ഉദിക്കുന്നത് മുതൽ അസ്തമിക്കുന്നത് വരെ, അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് പോലും ഭയങ്കര ബിസിയാണ് എല്ലാവരും. അപ്പൊ ആ ഒരു സമയത്ത് ഒരു കണക്ടിവിറ്റി നമുക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും? അപ്പൊ ഈ മോഡേൺ ലൈഫ് സ്റ്റൈലില് എന്തെല്ലാമാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യേണ്ടത്, ഏതെല്ലാം കാര്യങ്ങളെയാണ് നമ്മൾ നേരിടേണ്ടത് എന്നുള്ളത് നമ്മൾ നേരത്തെ തന്നെ മനസ്സിലാക്കിയിരുന്നാൽ അതിനെ നമുക്ക് അതുപോലെ അങ്ങ് അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കും. ഈ അക്സെപ്റ്റൻസ് എവിടെ വരുന്നില്ല അവിടെയാണ് ഈ ഹാമറിങ് ഉണ്ടാവുന്നത്. അതിനുവേണ്ടി എന്തൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുക? ഒരു സാധാരണക്കാരൻ്റെ ജീവിതത്തിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? സാധാരണക്കാരൻ്റെ ജീവിതത്തിലും നമുക്ക് അടുക്കും ചിട്ടിയായിട്ട് ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പ്രഷർ വരാൻ സാധ്യതയില്ല. കൂടുതൽ നമ്മൾ കാണുന്ന അഴിഞ്ഞുള്ള ജീവിതമാണ്, ഓർഗനൈസ്ഡ് ലൈഫ് അല്ല നമ്മൾ കാണുന്നത്. അഴിഞ്ഞുള്ള ജീവിതമാണ്. എന്തെങ്കിലും ആഹാരം കഴിക്കുക, എപ്പോഴെങ്കിലും ഉറങ്ങുക, എപ്പോഴെങ്കിലും ഉണർന്ന് എണീക്കുക. അതെ, ശരിയാണ്. നൈറ്റ് ലൈഫ് എന്ന് പറയുന്നത് വളരെ സാധാരണ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ സിറ്റിയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ രാത്രി 12 മണി കഴിഞ്ഞാൽ ഉറങ്ങിയിട്ടില്ലെങ്കിലും ഒക്കെ അത് സാധാരണ ഒരു കാര്യമായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ രാത്രിയെ പകലും, പകലിന് രാത്രി ആക്കി കുറെ ആളുകൾ അല്ലേ. അപ്പൊ നമ്മളെ വാസ്തവത്തിൽ അത് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ നേച്ചറിന് വിരുദ്ധമായിട്ടുള്ള ഒരു പോക്കാണ്. രാത്രി നമുക്ക് ഉറങ്ങേണ്ട സമയമാണ്. അപ്പൊ ഉറങ്ങേണ്ട സമയത്ത് നമ്മൾ ജോലി ചെയ്യും. അപ്പൊ അത് നമ്മളും ഈ പ്രകൃതിയുമായിട്ടൊരു ചേർച്ച കുറവുണ്ട്. പക്ഷെ അത് പല സാഹചര്യത്തിലും അനിവാര്യമല്ലേ. അതായത് ഇപ്പൊ ഒരു നൈറ്റില് ജോലി ചെയ്താലേ ജീവിക്കാൻ പറ്റൂ എന്നുള്ള അവസ്ഥയുള്ള പലരും ഉണ്ടാവും. ഇപ്പൊ ഒരു ഡ്രൈവറെ കേസ് എടുക്കുകയാണെങ്കിൽ അവർക്ക് രാത്രി ആയിരിക്കും ചിലപ്പോൾ ആ ഒരു ജോലി കിട്ടുന്നത്. അപ്പൊ അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ അതിന്റെ ആവശ്യമുണ്ട്. അപ്പൊ അത്രയും അനിവാര്യമായിട്ടുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യണം? അത് അത് നമുക്ക് ചെയ്തേ നമ്മൾ അഡ്ജസ്റ്റ്. എന്ന് വെച്ചാൽ അതിന് പകരം പിന്നെ അവർക്ക് റെസ്റ്റ് കിട്ടുന്നുണ്ടല്ലോ. അതെ, അവരുടെ നാച്ചുറൽ ലൈഫിലേക്ക് വരുന്നു. ഒന്നാ രണ്ടാ ദിവസം അങ്ങനെ ചെയ്യേണ്ടി വരും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പക്ഷേ ഇപ്പോഴത്തെ ഈ സോഫ്റ്റ്വെയർ ഫീൽഡ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതലും ഇങ്ങനെ നൈറ്റ് ലൈഫ് ആക്റ്റീവ് ആണെന്നുള്ളത് മനസ്സിലാക്കണം. ആളുകളിൽ മറ്റൊരു പ്രവണത എന്ന് വെച്ചിരുന്നാൽ പണ്ട് കാലത്ത് ഏർലി ടു ബെഡ് ഏർലി ടു റൈസ് മേക്സ് എ മാൻ ഹെൽത്തി ആൻഡ് വെൽതി എന്നുള്ള. പക്ഷെ ഇന്നത്തെ കാലത്ത് പല സ്ഥലത്തും നമ്മൾ കണ്ടിട്ടുള്ളതാണ് 2 മണി വരെ സിനിമ നോക്കുന്ന,
ഒരു പ്രവണത. സിനിമ കണ്ടുകൊണ്ടിരിക്കും, 2 മണി കഴിഞ്ഞിട്ട് കിടന്നുറങ്ങുക, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്തിട്ട് ലേറ്റ് ആക്കുന്നു, ലേറ്റ് ആവുക. അങ്ങനെയാണ് നമുക്ക് അതിനെയെല്ലാം നമുക്ക് അതിന്റെ സമയത്ത് അത് ചെയ്യാം. ഇപ്പോൾ നമുക്ക് സാധാരണ നമ്മളിപ്പോൾ 10 മണിക്കോ അല്ലെങ്കിൽ മാക്സിമം 11 മണിക്കോ കിടന്നുറങ്ങണമെന്നുണ്ടെങ്കിൽ നമുക്ക് കാലത്ത് എണീക്കാം. അപ്പോൾ പ്രഭാതത്തിൽ എണീക്കുമ്പോഴത്തേക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു ചൈതന്യം നമുക്കുണ്ടായിരിക്കും. 10 മണിക്കോ 12 മണിക്കോ എണീക്കുമ്പോഴത്തേക്ക് നമുക്ക് ആ ചൈതന്യത ഉണ്ടായിരിക്കും. നമ്മളത്ര ആക്റ്റീവ് ആകാനും സാധ്യതയില്ല, നമുക്ക് ഒരുപാട് വല്ലാത്ത അലസത ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം ജീവിതത്തിന് എല്ലാത്തിനും ഒരേ സമയമുണ്ട്, ആ സമയം അനുസരിച്ചാണ് കാര്യങ്ങൾ നടക്കുന്നത്. പകല് ഉണ്ട്, രാത്രിയുണ്ട്, പ്രഭാതമുണ്ട്, സന്ധ്യാസമയമുണ്ട്, ഉച്ചസമയമുണ്ട്, ഇതിനെല്ലാത്തിനും ഓരോ ഓരോ മഹത്വമുണ്ട്. ജീവിതത്തിൽ ഒരു സമയക്രമം ഉണ്ടാക്കിയെടുക്കാം, സമയക്രമമാണ് നമുക്ക് വേണ്ടത്. അതിനെപ്പറ്റി ആലോചിക്കാറില്ല, കാരണം പറയാണ് ആലോചിക്കാൻ സമയമില്ല. ആലോചിക്കുന്നത് മനസ്സുകൊണ്ടാണ്. ഇപ്പം തന്നെ ആളുകൾ എത്രയോ ദൂരെയാണ് ഈ സഞ്ചരിച്ച് ജോലിക്കൊക്കെ പോകുന്നത്, അവർക്കൊക്കെ ഒത്തിരി സമയം കിട്ടാൻ നല്ല നല്ല കാര്യങ്ങളെപ്പറ്റി ആലോചിക്കാം, ജീവിതത്തെ ഓർഗനൈസ് ചെയ്യാനുള്ളതിനെപ്പറ്റി ചിന്തിക്കാം. അപ്പോൾ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ചിന്തനശീലരാകണം. പക്ഷേ പലരുടെയും ചിന്ത മറ്റു പല കാര്യങ്ങളിലേക്കുമാണ് കേന്ദ്രീകരിക്കുന്നത്. ഇപ്പം നല്ല കാര്യങ്ങളല്ല. അപ്പം ഒരു ഓഫീസ് വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ അയാൾക്ക് ആ ജോലി എന്താവും, ഇനി ചെന്നിട്ട് എന്തൊക്കെ ചെയ്യണം, അതായിരിക്കും ഉള്ളിൽ മുഴുവൻ ഉണ്ടാവുക. ഇനി ഓഫീസ് ആ ടൈം കഴിഞ്ഞാൽ പോലും വീട്ടിലേക്ക് ആ ഫയൽ കൊണ്ടുവരുന്ന പലരും ഉണ്ട്. അപ്പോൾ അങ്ങനെ ആ ഒരു സമയത്ത് നമ്മൾ എന്താ ചെയ്യാൻ പറ്റുക? കാരണം ചിന്തകൾ മറ്റു പലതിലേക്കായിട്ട് മാറിപ്പോവുകയാണ്. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമുക്ക് ഒരു സമയത്ത് ഒരു കാര്യമാണ് ചെയ്യേണ്ടത്. വർക്ക് വൈൽ യു വർക്ക്. നിങ്ങൾ ജോലി ചെയ്യുമ്പോഴത്തേക്ക് അതിൽ നല്ലതുപോലെ ഫോക്കസ് ചെയ്ത് നിങ്ങൾ അത് ജോലി ചെയ്യുക. അപ്പോൾ എന്തെന്ന് വെച്ചിരുന്നാൽ ആ ജോലി ചെയ്യുന്നത് എനിക്ക് ആസ്വദിക്കാൻ സാധിക്കും. അങ്ങനെ നമ്മൾ ജോലി ചെയ്യുമ്പോഴത്തേക്ക് ആ ജോലിയിൽ കൂടെ ഞാൻ വളരുകയും ചെയ്യും, കാരണം എൻ്റെ എക്സ്പെർട്ടൈസ് വർദ്ധിക്കും. വെറും മോണോട്ടോണസ് ജോലിയല്ല, ഞാൻ എപ്പോഴും ചെയ്യുന്നതിനെ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതല്ല. ഞാൻ ചെയ്യുന്ന ജോലിയിൽ എന്തെങ്കിലും പുതുമ തരാൻ സാധിക്കുമോ എന്നുള്ളതിനെ പറ്റിച്ചിന് ആ ജോലി ചെയ്യുമ്പോഴത്തേക്ക് ജീവിതത്തെ ആസ്വദിക്കും. ഞാൻ ജോലി ചെയ്യുന്നത് കണ്ടിരുന്നാൽ മറ്റ് പലരും അതിനെ ശ്രദ്ധിക്കും, വേണ്ട ഈ ആളെങ്ങനെയാണ് ജോലി ചെയ്യുന്നത്. വളരെ രുചിയോടുകൂടി നമ്മൾ ചെയ്യും. വർക്ക് വൈൽ യു വർക്ക്, പ്ലേ വൈൽ യു പ്ലേ. ഓഫീസിൽ പോകുന്നത് ജോലി ചെയ്യുന്നത് ശരി, കാരണം ജീവിതത്തിന് പല കമ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ പ്രൊഫഷണൽ ലൈഫ്, പബ്ലിക് ലൈഫ്, ഫാമിലി ലൈഫ്, സോഷ്യൽ ലൈഫ്, പേഴ്സണൽ ലൈഫ്. അപ്പോൾ ഈ എല്ലാ ഈ മേഖലകൾക്കും എനിക്ക് സമയം കൊടുക്കേണ്ടതുണ്ട്. ഇത് വെറും പ്രൊഫഷണൽ ലൈഫ് മാത്രമല്ലല്ലോ നമുക്കുള്ളത്, നമുക്ക് ബാക്കിയുള്ള എൻ്റെ പേഴ്സണൽ ലൈഫ് എന്താവുന്നു, എൻ്റെ ഫാമിലി ലൈഫ് എന്താവുന്നു. ഇന്നത്തെ കാലത്ത് കുടുംബത്തിലുള്ളവർക്ക് വലിയ കംപ്ലൈൻറ്റ് എന്താണെന്ന് അറിയാം, അച്ഛൻ അവൈലബിൾ അല്ല, അമ്മയും അവൈലബിൾ അല്ല കുട്ടികൾക്കേ. അപ്പോൾ അച്ഛനും അമ്മയും ഉണ്ടായിരുന്നാലും അച്ഛനും അമ്മയും ഇല്ലാത്ത ഒരു ലൈഫ് സ്റ്റൈൽ. കുട്ടികളെ ശ്രദ്ധിക്കാൻ പലരും മറ്റുള്ളവരെ അതിനു വേണ്ടി ആളെ നിർത്തുക, അങ്ങനെ ഒരു സാഹചര്യം. അപ്പോൾ ഇന്നത്തെ കാലത്ത് നമ്മൾ മറ്റൊരു കാര്യം കാണുന്നതെന്ന് വെച്ചിരുന്നാൽ, കുട്ടികൾ പറയുന്നതിനെ കേൾക്കാനായിട്ട് ആരുമില്ല, അവരെ സാന്ത്വനപ്പെടുത്താൻ ആരുമില്ല വീട്ടിൽ, കാരണം അച്ഛനും അമ്മയ്ക്ക് സമയമില്ലെന്നുള്ളതാണ്. അപ്പോൾ അതിനുവേണ്ടി ഈ സ്കൂളിലും കോളേജിലും ഒക്കെ ഇപ്പോൾ ഒരു കൗൺസിലർ വെച്ചിരിക്കുന്നു. അപ്പോൾ കൗൺസിലറാണ് അച്ഛൻ്റെയും അമ്മയും ഡ്യൂട്ടി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, മക്കളെ നോക്കുന്നത്, അവരെ സംസാരിക്കും. അച്ഛനമ്മമാരോട് കുട്ടികൾ എന്താണ് ഓപ്പൺ ചെയ്യുന്നത്, അതൊരു കൗൺസിലിൻ്റെ മുമ്പ് എന്നാൽ ഓപ്പൺ ചെയ്യില്ല. കുട്ടികൾക്ക് കൂടുതലും അച്ഛനമ്മമാർ അവർ പറയുന്നത് കേൾക്കണം, അത് ചെയ്യണമെന്നില്ല. അവർക്ക് ഒരുപാട് ആവശ്യമുണ്ടായിരിക്കും അവർ പറയുന്നത്. വിചാരിച്ച് അവർക്ക് ആദ്യം വേണ്ടത് അച്ഛൻ ഞാൻ പറയുന്നത് കേൾക്കണം, അമ്മ ഞാൻ പറയുന്നത് കേൾക്കണം. കേട്ട് കഴിയുമ്പോഴത്തേക്ക് അവരെ പകുതി ഈ വിഷമത അങ്ങ് മാറും. പക്ഷെ അങ്ങനെയല്ല ഇപ്പം. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു, കുട്ടികൾ കൊച്ചു കുട്ടികൾക്ക് പോലും ഇന്നത്തെ കാലത്ത് ഷുഗർ ഉണ്ട്, ഡയബറ്റീസാണ്, ഹാർട്ട് പ്രോബ്ലംസ് ഉണ്ട്, ഹൈ ബി പി ഉള്ളവരുണ്ട്. കാരണം അവരുടെ ആ ബാല്യകാലത്തിൽ അവർക്ക് ആ സംഘർഷമാണ്, മാനസികമായിട്ടൊരു സംഘർഷം. ആ സംഘർഷം കൊണ്ടെന്തുണ്ടാവുന്നു, സ്ട്രെസ് ഉണ്ടാവുന്നു. സ്ട്രെസ് ഉണ്ടാകുമ്പോഴത്തേക്ക് പലതര ആ സമയത്താണെങ്കിൽ അവർ റെസിസ്റ്റൻസ് പവറും കുറവായിരിക്കും. അപ്പോൾ പെട്ടെന്ന് എന്താണ് ചെയ്യുന്നത്, അവർക്ക് പലതരത്തിലുള്ള രോഗങ്ങൾ ഉണ്ടാകും. മാത്രമല്ല നമ്മൾ വീട്ടിൽ നിന്നുള്ള ഒരു കെയറിങ് കിട്ടില്ലെങ്കിൽ പുറത്ത് അത് അന്വേഷിച്ച് പോകുന്ന ഒരു പ്രവണതയും കണ്ടുവരുന്നുണ്ടല്ലോ. അപ്പോൾ ഇതിൽ കുഴപ്പമുണ്ടാവുന്ന എന്താ വെച്ചാൽ, ഈ കുട്ടികൾ പ്രായമായിട്ട് എവരും ഇങ്ങനെ അച്ഛനമ്മമാരാകുമ്പോഴത്തേക്ക് ഇവരുടെ ബാല്യകാലാവസ്ഥയെ ഓർമ്മ വരികയാണ്. അന്ന് നമ്മളെ ആരും നോക്കില്ലല്ലോ, അപ്പോൾ നമ്മളെ കുട്ടികളെയും നോക്കേണ്ട ആവശ്യമില്ല എന്നുള്ള രീതിയിൽ ചിലരങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്.
അപ്പോൾ അങ്ങനെ ആകുമ്പോഴത്തേക്ക് അച്ഛനമ്മമാരിൽ നിന്ന് കുട്ടികൾ ദൂരെ പോയിക്കൊണ്ടിരിക്കും. പക്ഷെ അതിന് മറ്റൊരു വശം എടുത്തു കഴിഞ്ഞാൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചെറുതാകുമ്പോഴേ ജീവിച്ചു തുടങ്ങുക എന്നുള്ളത് നല്ലൊരു കാര്യമല്ലേ? ഇൻഡിപെൻഡൻ്റ് ആയി വളർത്തുന്ന വെച്ചാൽ അത് മറ്റൊരു വശമാണ്. ബാല്യകാലത്തിൽ അച്ഛനമ്മമാരുടെ വാത്സല്യം കിട്ടണം, കൊടുക്കേണ്ടത് അച്ഛനമ്മമാരുടെ ചുമതലയാണ്. എന്തിനാണ് ഈ സിസ്റ്റം ഉള്ളത്? കൊച്ചുകുട്ടികൾക്ക് അമ്മയുടെ പാല് തന്നെ കൊടുക്കണമെന്ന് ഈയിടെയായിട്ട് എല്ലാവരും പറയുന്ന കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ പിന്നെ മറ്റത് ഇത് ചെയ്യാമായിരുന്നല്ലോ. ആ ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ അവർക്ക് വേറെ പാലൊക്കെ കൊടുത്തിട്ടിരിക്കുകയാണ്. അങ്ങനെയും പക്ഷേ ഇപ്പോൾ കണ്ടുവരുന്നുണ്ട്. അതാണ് നമ്മുടെ ലൈഫ് സ്റ്റൈലിലുണ്ടായത്. അപ്പോൾ ഇതെന്ന് വെച്ചാൽ ഇതൊരു റോങ് സ്റ്റൈലിലേക്കാണ് പോവുകയാണ്. ഇതിൽ ഇൻസ്പിരേഷണലായിട്ടൊന്നുമില്ല. ഇൻസ്പിരേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് മറ്റുള്ളവരുടെ ജീവിതം കണ്ടിട്ട് നമ്മുടെ ജീവിതത്തെ ഒരു ഉത്തമ സ്ഥിതിയിലേക്ക്, സന്തോഷമയമായിട്ടുള്ള ഒരു സ്ഥിതിയിലേക്ക് നയിക്കാനുള്ളതിനാണ് നമ്മൾ ഇൻസ്പിരേഷണൽ എന്ന് പറയുന്നത്. പ്രചോദനം നമുക്ക് തരണം നല്ലൊരു ജീവിത ശൈലിയിലേക്ക് പോകുന്നതിന് വേണ്ടി. നമ്മൾ പല കാര്യങ്ങളും ഇങ്ങനെ പഠിക്കണം, അതിനുവേണ്ടിയുള്ളതാണ് ഇൻസ്പിരേഷണൽ ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത്. അല്ലാതെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് അതിനെ കാപ്പി ചെയ്യുന്നതിന് ഇൻസ്പിരേഷൻ എന്ന് പറയുന്നത്, ഇവിടെ ഉദ്ദേശിക്കുന്ന അതാണ്. ജീവിതം സുഖമയമാകണം, ജീവിതം നല്ല അടുക്കും ചിട്ടയും ഉള്ളതായിട്ട് മാറണം, ജീവിതം എപ്പോഴും നല്ലൊരു പ്രോപ്പർ ട്രാക്കിൽ പോയിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവർക്കതൊരു ബോറിംഗ് ലൈഫായിട്ട് തോന്നില്ലേ ശരിക്കും? അതല്ലേ ഞാൻ പറഞ്ഞ പുതുമ കൊണ്ടുവരണം. ഓൾറൈറ്റ്, നമ്മൾ ഒരാളിനെ കണ്ട് നമുക്ക് പ്രചോദനം കിട്ടി, ഒരാളിൽ നിന്ന് നല്ലൊരു കാര്യം എടുത്തു, മറ്റൊരാളിൽ നിന്ന് മറ്റൊരു കാര്യം. ഇപ്പോൾ തന്നെ ഓഫീസിൽ ജോലി ചെയ്യുന്നു, ഓഫീസിലെ ഒരു 50 പേര് കാണും അല്ലെങ്കിൽ ഒരു 100 പേര് കാണും. നമ്മൾ അവരെ ആ ജോലി ചെയ്യുന്ന സ്റ്റൈല് ഒന്ന് നോക്കി അങ്ങനെ ഓരോരുത്തരിൽ നിന്ന് ഓരോ കാര്യങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഒരാൾ സംസാരിക്കുന്നത് കേൾക്കാൻ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ്, വളരെ സ്നേഹത്തോടുകൂടിയാണ് സംസാരിക്കുന്നത്. അപ്പോൾ വളരെ സ്നേഹത്തോടുകൂടി സംസാരിക്കുമ്പോഴത്തേക്ക് നമുക്കൊരു തോന്നലുണ്ടാവും, നമുക്ക് എന്തുകൊണ്ട് ഇങ്ങനെ. അപ്പോൾ അങ്ങനെ സംസാരിക്കുമ്പോഴത്തേക്ക് കേൾക്കുന്ന ആളിന് എന്തോ കിട്ടുന്നത് പോലെ ഒരു വലിയ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പറയുന്നത്. പക്ഷേ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആ സ്റ്റൈല് കണ്ടിരുന്നാൽ വളരെ സരളമായിട്ട്, വളരെ സ്നേഹത്തോടുകൂടി, വളരെ ആസക്തിയോടുകൂടി അങ്ങനെ പറയുമ്പോഴത്തേക്ക് നമ്മളത് കാണുമ്പോഴത്തേക്ക് നമുക്ക് വളരെ ആളിന് അത് ശക്തി കിട്ടുകയാണ്. സ്നേഹം കൊടുക്കുമ്പോഴത്തേക്ക് ആളിന് അതിനെ ഗ്രഹിക്കാനുള്ള ശക്തി കിട്ടുകയാണ്. അതുപോലെ നമ്മളും അത് കാണുമ്പോഴത്തേക്ക് നമ്മൾ അത് ഇത് കൊള്ളാൻ കേട്ടോ, ഈ കമ്മ്യൂണിക്കേഷൻ സ്റ്റൈൽ കൊള്ളാം. അത് നമ്മളെടുത്ത് മറ്റൊരു സ്ഥലത്ത് ചെന്നപ്പോഴത്തേക്ക് ഒരാളിൻ്റെ പെരുമാറ്റ രീതി വളരെ തന്മയത്തോടുകൂടിയുള്ള ഒരു പെരുമാറ്റം. ഇപ്പോൾ ഒരാൾ അവരുടെ വീട്ടിൽ ആരെങ്കിലും മരണപ്പെട്ട് വരുമ്പോൾ ആൾ വരുമ്പോഴത്തേക്കും ഇപ്പോൾ ചിരിച്ചാൽ അത് കുഴപ്പമുണ്ടാവും. അപ്പോൾ ഇതിനാണ് കാമൺ സെൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻസ്പിറേഷണൽ ലൈഫ് സ്റ്റൈലിൽ ഈ കാമൺ സെൻസ്, സാമാന്യ ജ്ഞാനം, നമ്മളെല്ലാം പഠിത്തമുള്ളവരാണ്, അത് സെൻസ് എന്ന് പറയാം. അതിന് സെൻസ്, നോളേജ്, അത് കൊള്ളാം. പക്ഷേ നോളേജിൻ്റെ ആപ്ലിക്കേഷൻ വിത്ത് കാമൺ സെൻസ്, എവിടെ ആവശ്യമുണ്ട്, എന്തിന് ആണ് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് നമ്മളൊരു പെരുമാറ്റ ശൈലി ഉണ്ടാക്കുക. അപ്പോൾ നമ്മൾ പല സ്ഥലത്തു നിന്നുമാണ് ഇത് പഠിക്കുന്നത്. ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു ഒരു പഠിക്കാനുള്ള ഒരു പ്ലേ ഗ്രൗണ്ടാണ്. ദിവസവും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോൾ പറഞ്ഞ ഒരു സ്മൈലിംഗ് ഫേസോട് കൂടിയിട്ട് എല്ലാവരെയും വെൽക്കം ചെയ്യുന്ന ഒരു ഇത്. പക്ഷേ അത് നമ്മുടെ ഇന്നത്തെ സമൂഹത്തിൽ ഒരുപാട് ചൂഷണം ചെയ്യപ്പെടുന്നില്ലേ? അങ്ങനെ ഒരു കുറച്ച് വിനയനീതമായിട്ട് അല്ലെങ്കിൽ കുറച്ചൊന്ന് ഓക്കെ ഇതൊരു മറ്റുള്ളവർക്ക് തോന്നുമ്പോൾ ഇത് കുഴപ്പമില്ല, ഇവിടെ എന്ത് നടക്കും എന്നുള്ളൊരു തോന്നലുണ്ടാക്കില്ലേ ശരിക്കും? നമ്മുടെ നമുക്ക് അസർട്ട് ചെയ്യണമല്ലോ. നമുക്ക് നമ്മൾ ഈസി ആണ്, പക്ഷേ ആ സമയത്ത് നമ്മൾ സീരിയസും ആണ്. മനസ്സിലായില്ലേ? ഈസി ആണ്, സീരിയസ് ആണ്. സീരിയസ് എന്തിനാണ്? ജീവിതത്തിന് ഓരോ കോഡ് ഓഫ് കോണ്ടാക്ട് ഉണ്ട്, അതിന് മര്യാദ എന്ന് പറയും. അപ്പം മര്യാദകളെ അനുസരിച്ചാണ് നമുക്ക് ജീവിക്കേണ്ടത്. അപ്പോൾ അവിടെ നമ്മൾ ആ മര്യാദ എവിടെ ബ്രേക്ക് ആവുന്നു, അപ്പോഴാണ് സമൂഹത്തിൽ ഈ കോലാഹലം ഉണ്ടാകുന്നത്. കുടുംബത്തിലായിരുന്നാലും ഇപ്പോൾ അമ്മ അമ്മയാണ്, സഹോദരി സഹോദരിയാണ് അല്ലേ, ഭാര്യ ഭാര്യയാണ്, ഇതെല്ലാം എന്തുവാണ്? ഇതെല്ലാം ഓരോ മോറൽ കോഡാണ്. അപ്പോൾ അമ്മയോട് നമ്മളെങ്ങനെ പെരുമാറുന്നു, ആ ശൈലി വേറെ. ഭാര്യയോട് എങ്ങനെ നമ്മൾ പെരുമാറുന്നു, ആ ശൈലി വേറെ. സഹോദരിയോട് എങ്ങനെയാണ് പെരുമാറുന്നത്, ആ ശൈലി വേറെ. മകളോട് എങ്ങനെയാണ് പെരുമാറുന്നത്, ആ ശൈലി വേറെ. പക്ഷേ ഈ ശൈലികളൊക്കെ ഇപ്പോൾ തെറ്റിക്കിടക്കുകയാണ്. പക്ഷെ ഇന്നത്തെ കുട്ടികൾ ഇതൊക്കെ കണ്ടാണ് വളരുന്നത്. അവർ ജനിച്ച് വീഴുമ്പോൾ മുതൽ കണ്ടുവരുന്നത് ഇതാണ്. അപ്പോൾ അവർ തീർച്ചയായിട്ടും ഇത് തന്നെയല്ലേ അവരുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക? അത് അതിനെ കൊണ്ടുവരുന്നതിനും അച്ഛനമ്മമാരാണ് അതിൻ്റെ ചുമതല. അത് എവിടെയെല്ലാം വാഴ്ച പറ്റുന്നോ അവിടെയെല്ലാം കുട്ടികൾക്ക് എന്താണ് വളരെ സ്നേഹത്തോടുകൂടി കറക്ഷൻസ് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതിനുള്ള കറക്ഷൻസ് ഇപ്പോൾ പല സ്ഥലത്തും കിട്ടാറില്ല. കിട്ടാത്തത് കൊണ്ടാണല്ലേ കുട്ടികൾ ഇങ്ങനെ വഴിതെറ്റുന്നത്. വഴിതെറ്റുന്നതിൻ്റെ ഉദ്ദേശം അതാണല്ലോ.
അപ്പോൾ വഴി തെറ്റാതിരിക്കുന്നതിന് വേണ്ടിയാണ് അച്ഛനമ്മമാരുടെ അവരുടെ കർത്തവ്യം നിർവഹിക്കേണ്ട ആവശ്യമുണ്ട്. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചിരുന്നാൽ, നമ്മളിപ്പോൾ സമൂഹത്തിൽ ജീവിക്കുമ്പോഴത്തേക്കും നമ്മളെ പലരും ഇങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കും, നമ്മളത് ശ്രദ്ധിക്കാറില്ല. ഈ ബ്രഹ്മകുമാരീസിൽ ഒരു പറച്ചിലുണ്ട്, എന്താ പറയുക, ജോ കർമ്മ മൈ കർമ്മ മുജേദേക്ക് അവർക്കരെ, എന്ന് വെച്ചാൽ ഞാൻ എന്ത് കർമ്മമാണ് ചെയ്യുന്നത് അതിനെ കണ്ടിട്ട് മറ്റ് പലരും അതിനെ കോപ്പി ചെയ്യും എന്നുള്ളത് എനിക്ക് അറിയാവുന്നുണ്ടെങ്കിൽ, ഞാൻ എപ്പോഴും മൂവ് ചെയ്യുന്നത് മറ്റുള്ളവർക്ക് കോൺട്രിബ്യൂഷൻസ് കിട്ടണം എന്നുള്ള രൂപത്തിൽ നമ്മുടെ ജീവിതം ഒരു കോൺട്രിബ്യൂഷനാക്കി മാറ്റാം, കോൺട്രിബ്യൂഷനായിട്ട് മാറ്റാം. നമ്മൾ കാരണം നമ്മൾ ഈ ഓപ്പൺ ഈ ലോകത്തില്ലേ, നമ്മൾ എല്ലാവരും ഇത്രയും ആളുകൾ ഉണ്ടായിരുന്നാലും ഓരോരുത്തരും അവരെ ട്രാക്കിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുക, അവരെ ട്രാക്കിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് അതുപോലെ ഒരു റോഡ് നിറഞ്ഞങ്ങനെ വെഹിക്കിൾ ഓടെയാണ്, ഒരു വെഹിക്കിൾ മറ്റൊരു വെഹിക്കിളിൽ ടച്ചായാൽ എന്താണ് അതിനെ ആക്സിഡൻ്റ് എന്ന് പറയും ഇല്ലേ. അതുപോലെ നമ്മളിപ്പോൾ ജീവിക്കുമ്പോഴത്തേക്ക് മറ്റുള്ളവർക്ക് വിഷമത ഉണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ അത് ആക്സിഡൻ്റാണ്. പക്ഷേ ചില സാഹചര്യങ്ങളിൽ നമുക്കത് അനിവാര്യമായിട്ട് വരാറില്ലേ? അനിവാര്യം എന്ന് വെച്ചാൽ അത് നമ്മൾ വേണമെന്നുള്ള രീതിയിൽ ചെയ്യുമ്പോഴത്തേക്ക് അത് അത് നമ്മുടെ ഒരു തെറ്റാണ്. അല്ലാതെ ഒരു പാഴ്ചയുണ്ടായി, നമ്മൾ വേണമെന്നുള്ള രീതിയിൽ അല്ല അത് സംഭവിച്ചത്, ബൈ ഓവർസൈറ്റ് എന്ന് പറയുന്നത്, മനസ്സിലായില്ലേ? ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓവർസൈറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ വേണം മറ്റുള്ള ഒരാളിനെ ഉപദ്രവിക്കണമെന്നുള്ള രീതിയിൽ ചെയ്തതല്ല, പക്ഷെ അതൊരു ഉപദ്രവമായി മാറിപ്പോയി, അത് കാര്യം കഴിഞ്ഞിട്ടാണ് നമ്മൾ മനസ്സിലാവുന്നത്. പക്ഷേ അത് പറയുമ്പോഴും ആ ചെയ്ത പ്രവൃത്തി തെറ്റല്ലല്ലോ ശരിക്കും, അത് മറ്റേ ആൾക്ക് അങ്ങനെ ഫീൽ ചെയ്തതല്ലേ? ഫീൽ ചെയ്തിരുന്നെങ്കിലും ആളിന് അസ്വസ്ഥത ഉണ്ടാക്കിയല്ലോ, നമ്മളെ ഉദ്ദേശം വേറെയായിരുന്നു, പക്ഷേ ആളിനത് മറ്റുള്ളവരുടെ മാനസികാവസ്ഥ കൂടെ കണക്കിലെടുക്കണം, മറ്റുള്ളവരുടെ പെർസെപ്ഷൻ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം, മറ്റുള്ളവരുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണ് മനസ്സിലാക്കണം, മറ്റുള്ളവരുടെ ചുറ്റുപാട് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. മനസ്സിലാക്കിയിട്ട് വേണം പിന്നെ നമ്മൾ അവരുമായിട്ട് ഉള്ള ഈ ഇടപാട് ചെയ്യേണ്ടത്. ഇപ്പം തന്നെ ഒരാളിപ്പോൾ ദേഷ്യപ്പെടണം, സാധാരണഗതിയിൽ ആ ആൾ ദേഷ്യപ്പെടാറില്ല, പക്ഷേ അന്നത്തെ ദിവസം നമ്മളോട് ആ ആൾ ദേഷ്യപ്പെട്ടു, ഉടനെ സാധാരണ രീതിയിൽ എന്താണ് സംഭവിക്കുന്നത്, ഉടനെ പ്രതികരിക്കുക. പക്ഷേ നമ്മൾ നമ്മളിൽ ശ്രദ്ധ വയ്ക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ ആ ആൾ ദേഷ്യപ്പെട്ടത് ഒരു തെറ്റ് അല്ലേ, ദേഷ്യം അതുകൊണ്ടല്ലേ ആരും ദേഷ്യപ്പെടരുതെന്ന് പറയേണ്ട കാര്യം. അപ്പോൾ ദേഷ്യപ്പെടണമെന്ന് പറയുമ്പോഴത്തേക്ക് ദേഷ്യം എന്നുള്ളത് ഒരു ഒരു സ്വാഭാവിക സ്വഭാവം അല്ല അല്ലേ, പക്ഷെ പലരും ചിലർ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് അതൊരു മനുഷ്യ സഹജമെന്നാണ് പറയുന്നത്. അപ്പോൾ ആ ആളിൻ്റെ ജീവിതത്തിൽ എന്തോ വിഷമത ഉള്ളത് കൊണ്ടാണ് ആൾ ദേഷ്യപ്പെട്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും ആളിനോട് ആ സമയത്ത് ദേഷ്യപ്പെടില്ല. പക്ഷേ ഇതിന് വേറൊരു വശം എന്ന് വെച്ചാൽ, നമ്മൾ ചില സാഹചര്യങ്ങളിൽ സ്നേഹം കൊണ്ട്, ഇപ്പം കുട്ടികളാവാം ജോലിക്കാരാവാം, അവരുടെ സ്നേഹം കൊണ്ട് പറഞ്ഞാൽ കേൾക്കാത്ത പലതും ദേഷ്യം കൊണ്ട് പറയുമ്പോൾ വളരെ ഈസി ആയിട്ട് സാധിക്കാറുണ്ട്. അപ്പം അങ്ങനത്തെ സിറ്റുവേഷൻസിൽ അത് അത്യാവശ്യമല്ലേ ശരിക്കും? നമ്മൾ ഈ കൂടെ കൂടെ ഇങ്ങനെ അവരെ ഇങ്ങനെ ട്രാക്കിൽ കൊണ്ടുവരുന്നതിന് ദേഷ്യപ്പെട്ടുകൊണ്ട് പോയാൽ എന്താണെന്നറിയാം, രണ്ട് തെറ്റ് ചെയ്യാം. ഒന്ന്, നമുക്ക് അങ്ങനെ ഒരു സ്വഭാവം നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. കൂടെ കൂടെ നമ്മളുടെ ട്യൂണിങ് എന്താണ്, ദേഷ്യപ്പെട്ടെങ്കിൽ മാത്രമേ ഇവർ അനുസരിക്കുന്നത്, അവരെന്താണ് ഇവർ ദേഷ്യപ്പെട്ടിട്ട് അതിനുശേഷം നമുക്ക് ചെയ്യാം, മനസ്സിലായി? അപ്പൊ കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് അവർ ദേഷ്യപ്പെട്ടെന്ന് വിചാരിച്ച് നമ്മൾ അവരെ ശ്രദ്ധിക്കും. പിന്നെ എന്താണെന്നറിയാം, ഒരുപക്ഷെ നമ്മൾ ദേഷ്യപ്പെട്ട് അവരെ കൊണ്ട് ആ കാര്യം ചെയ്യിപ്പിച്ചു, അത് നമുക്കറിയാമോ? അത് കാലക്രമേണ ഇപ്പൊ മക്കളാണെങ്കിൽ മക്കൾ വളർന്നു വരുമ്പോഴത്തേക്ക് അവർ ആ വെറുപ്പ് അങ്ങനെ വർദ്ധിച്ചുകൊണ്ട്, ഇപ്പോൾ വീട്ടിൽ തന്നെ അച്ഛൻ ഭയങ്കര സ്ട്രിക്റ്റ് എന്നാണ് അതിന് പറയുന്നത്, അച്ഛൻ ഭയങ്കര സ്ട്രിക്റ്റ് ആണ് കേട്ടോ. അച്ഛനിൽ നിന്ന് മക്കൾക്ക് എന്താണ് വേണ്ടത്, സ്നേഹവും പിന്നെ കെയർ, മക്കളെ പറ്റിയുള്ള ഒരു കൺസേൺ ഉണ്ടായിരിക്കും. അപ്പോൾ അത് അച്ഛൻ അവരോട് അടുത്തെങ്കിൽ മാത്രമേ അവർക്ക് അച്ഛൻ്റെ സാന്നിധ്യമുണ്ടെന്നുള്ള ഒരു തോന്നലുണ്ടാവും ഇല്ലേ. പക്ഷേ അത് അമിത ലാളനയായി കഴിഞ്ഞാലും പ്രശ്നമാണല്ലോ, അമിതമായിട്ട് പോണ്ടല്ലോ, അത് എവിടെ ഉണ്ടല്ലോ, ആ ബോർഡർ ലൈനിൽ നിൽക്കാമല്ലോ. അവർക്ക് സ്നേഹത്തിൻ്റെ ആവശ്യമുണ്ട്, കൊച്ചുകുട്ടികളാകുമ്പോഴത്തേക്ക് സ്നേഹം കൊടുക്കണം, അതെ തീർച്ചയായും. വളർന്നു വരുമ്പോഴത്തേക്ക് അവർ പിന്നെ കാര്യം മനസ്സിലാക്കും. പക്ഷെ നമ്മൾ ഇങ്ങനെ ഒരുപക്ഷെ ഇങ്ങനെ ദേഷ്യപ്പെട്ടാണ് പിന്നെ വളർത്തുകയാണ്, അവർ വളർന്നു വരുമ്പോഴത്തേക്ക് നമ്മൾ ദൂരമായിപ്പോ, അവർ ദൂരെ ആകുന്നത് മാത്രമല്ല നമ്മുടെ വിരോധികളായിട്ട് മാറും.
വൃദ്ധസദനങ്ങളൊക്കെ എണ്ണം വളരെ കൂടിയിരുന്നതിന്റെ അച്ഛനമ്മമാർ പ്രായമാവുമ്പോഴത്തേക്ക് അവരെ ശ്രദ്ധിക്കാതിരിക്കും. ഇന്ന് നമ്മൾ സമൂഹത്തിൽ പലരെയും കാണുന്നതാണ്, പ്രായമായിട്ടുള്ള അച്ഛനമ്മമാരെ വൃദ്ധസദനത്തിലാണ് കൊണ്ടുവന്ന് ചേർക്കുന്നത്. കാരണം അതാണ്, സ്നേഹക്കുറവാണ്. അച്ഛനും അമ്മയും നല്ലതുപോലെ സ്നേഹിച്ച് കുട്ടികളെ വളർത്തിയിട്ടുണ്ടെങ്കിൽ ആ കുട്ടികൾ പ്രായമായതിനു ശേഷം അച്ഛനമ്മമാരില്ലാതിരിക്കാൻ ഒക്കില്ല. പക്ഷെ ഇന്ന് നമ്മൾ നേരെ തിരിച്ചും കാണുന്നുണ്ട്. കാരണം അത്രയും ജീവൻ കൊടുത്ത് വളർത്തിയ മക്കൾ പോലും ഇതുപോലെ വൃദ്ധസദനങ്ങളിൽ കൊണ്ട് തള്ളുന്നുണ്ട് മാതാപിതാക്കളെ. അത് സാഹചര്യങ്ങളാണ്. സാഹചര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ അമേരിക്കയിൽ ജോലി ചെയ്യുന്ന മകനാണ്, അച്ഛനും അമ്മയും നാട്ടിലാണ്, ഇവരെ അങ്ങോട്ട് കൊണ്ടുപോകാൻ പോകില്ല, ഇവരെ ഒറ്റയ്ക്ക് നിർത്തിയിട്ട് പോകാൻ പോകില്ല. പിന്നെ എന്താണ് ആൾട്ടർനേറ്റീവ് ഉള്ളത്? ഇനി ഒരു ആൾട്ടർനേറ്റീവ് എന്ന് വെച്ചാൽ അച്ഛനമ്മമാരൊക്കെ ഒരു സാന്ത്വനം വേണം. അതിനുവേണ്ടി ഇങ്ങനെ അത് ചില ആ കേസസ്സാണ്. അത് നമ്മൾ ആ ബാക്ക്ഗ്രൗണ്ട്, അതാണ് ഞാൻ പറഞ്ഞത്, ഒരാളിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന്. ഇപ്പോൾ അവർക്ക് ആ ജോലി അവിടെ നിന്ന് വിട്ടിട്ട് വരാനും ഒക്കില്ല അച്ഛനമ്മമാർക്ക് വേണ്ടി. അവർക്കും ബാധ്യതകളാണ്, അവരെ മക്കളും പിന്നെ പ്രായമാവും. പ്രായമായിട്ട് അവരെ നോക്കണ്ടേ? അവരുടെ കർത്തവ്യം അവർ നിർവഹിക്കണമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഉള്ളത് അത് വേറെ. അല്ലാതെ നമ്മളെ നാട്ടിൽ അച്ഛനമ്മമാർ അവരോടൊപ്പം താമസിക്കാനുള്ള എല്ലാ ചുറ്റുപാടും ഉണ്ടായിരുന്നിരുന്നാലും അതെ, അങ്ങനത്തെ സാഹചര്യങ്ങളാണ് ഒരുപാടുള്ളത്. അവിടെ അതെന്താ, അതെവിടെ നിന്നാണ് ഉണ്ടായത്? അത് ഈ ബാല്യകാലത്തെ മക്കൾ നമ്മൾ ഭയങ്കര സ്ട്രിക്റ്റ് ആണെന്ന് പറഞ്ഞിട്ട് അവരെ തൊട്ടാലും പിടിച്ചാലും എല്ലാത്തിനും അവരെന്താണ് ഇത് കുറ്റപ്പെടുത്തുക. ഒത്താണ് അച്ഛനും അമ്മയും മക്കളും താമസിച്ചിരുന്നാലും അവർ നാലുപേരും നാല് കോണിൽ പ്രായമാകുമ്പോഴത്തേക്ക് അതിൻ്റെ റിഫ്ലക്ഷൻ ഉണ്ടാവും. അപ്പോൾ നമ്മളെ ജീവിത രീതി മാറ്റാൻ തുടങ്ങുകയാണ്. പലരും കണ്ടിട്ടുണ്ട് ഈ ജനുവരി 1 മുതൽ ഞാൻ നന്നാവും എന്ന് പറയും. എന്നിട്ട് ഒരു രാവിലെ 6 മണിക്ക് എണീക്കും, 1 മണിക്കൂർ എക്സസൈസ് ചെയ്യും. പക്ഷേ ഇതൊക്കെ കുറച്ച് സമയത്തേക്ക്, അല്ലെങ്കിൽ ഒരു ഏറിപ്പോയ ഒരാഴ്ച അത്ര വരെ പോകുന്നുള്ളൂ. അത് കഴിയുമ്പോൾ അത് തന്നെ അതിൻ്റെ ആ ഒരു എനർജി കുറഞ്ഞു വരികയാണ്. ജീവിത രീതി മാറ്റണമെങ്കിൽ, സ്ഥായിയായിട്ട് മാറ്റണമെങ്കിൽ നമ്മൾ എവിടെയാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്? നമുക്ക് അതിൽ നമ്മുടെ തീരുമാനത്തിൽ ദൃഢതയില്ലാതാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഫോക്കസ് ഉണ്ടായിരുന്നല്ലേ? അപ്പോൾ എന്തുകൊണ്ടാണ് സമയമില്ലാത്തത്? കാരണം നമ്മുടെ ജീവിതം നമ്മൾ ഓർഗനൈസ് ചെയ്യുന്നു. നമ്മൾ ഇപ്പോൾ സമയമില്ലെന്ന് പറയാനായിട്ട് കാലം, നമ്മളിപ്പോൾ 12 മണിക്കാ 1 മണിക്കാ കിടന്ന് ഉറങ്ങണമെങ്കിൽ ചിലപ്പോൾ 8-9 മണിക്കായിരിക്കും എണീക്കുന്നത്. എണീച്ചാൽ ഉടനെ ഓടണം ഓഫീസ്. ഇങ്ങനെയല്ല, നമ്മളിപ്പോൾ ഒരു പക്ഷേ നമ്മളെ ലൈഫ് ഇങ്ങനെ 10 മണിക്ക് നമ്മൾ കിടന്ന് ഉറങ്ങി, നമ്മൾ കാലത്തെ 5 മണിക്ക് എണീച്ച് 8 മണി വരെ 3 മണിക്കൂർ സമയം നമുക്ക് എക്സർസൈസ് ചെയ്യാം. പിന്നെ നമുക്ക് എല്ലാം അടുക്കും ചിട്ടയുമായിട്ട് നമ്മുടെ ജീവിതത്തെ ഓർഗനൈസ് ചെയ്യാനുണ്ട്. പക്ഷേ അത് നമ്മൾ ചെയ്യാറില്ല. നമ്മൾ ചിലപ്പോൾ ജോലി ഓർഗനൈസ് ചെയ്യും, പക്ഷേ ജീവിതത്തെ നമ്മൾ ഓർഗനൈസ് ചെയ്യുന്നില്ല. ജീവിതത്തെ കൂടെ ഒരു അടുക്കും ചിട്ടയുള്ളതായിട്ട് മാറ്റണം. അപ്പോൾ അങ്ങനെ അടുക്കും ചിട്ടയുള്ളപ്പോഴത്തേക്ക് നമുക്ക് സംഘർഷം ഉണ്ടാവും. കാരണം അതാ സമയത്ത് അത് നടന്നുകൊണ്ടിരിക്കും. പിന്നെ അതുമല്ല, നമ്മളിപ്പോൾ സംഘർഷത്തിൽ വന്നെന്ന് വിചാരിച്ച് എന്തോ ജോലി തീരും, ഇവിടെ നിന്ന് പറന്ന് ഓഫീസിലെത്താൻ നോക്കൂല. അപ്പോൾ ബുദ്ധിമാൻ എന്താണ് ചെയ്യുന്നത്? ഈ ഇങ്ങനെ ഞാനിപ്പോൾ ചിന്തിച്ചാൽ ഇതിൽ നിന്ന് എന്തെങ്കിലും എനിക്ക് ബെനഫിറ്റ് ഉണ്ടോ? ഇല്ല. പിന്നെ എന്തിനാണ് ഞാൻ ചിന്തിക്കുന്നത്? ഇവിടെയാണ് ഈ ഇൻസ്പിറേഷണൽ ലൈഫ് സ്റ്റൈലിൻ്റെ പ്രാധാന്യം നമ്മൾ നോക്കേണ്ടത്. നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തെ ഒരു ഇൻസ്പിറേഷണൽ ലൈഫ് സ്റ്റൈൽ മോഡലാക്കി. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു എപ്പിസോഡിൽ ചർച്ച ചെയ്യുന്ന പറ്റുന്നതിന് അപ്പുറം നമ്മൾ ചെയ്തു. ഇനി ഒരുപാട് ബാക്കിയുണ്ട്. അപ്പം പ്രേക്ഷകർക്ക് ഒരുപാട് ഇനി അറിയാനുണ്ട്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് വേണ്ടി ചർച്ച ചെയ്ത് തന്നതിൽ വളരെ നന്ദിയുണ്ട്. നമ്മുടെ ജീവിത രീതി മാറി വരികയാണ്. എങ്ങനെയാണ് ഓർഗനൈസ് ചെയ്ത് ജീവിക്കുക? എങ്ങനെയാണ് ഒരു ടൈം ടേബിൾ പ്രകാരം, അല്ലെങ്കിൽ ചിട്ടയായ ഒരു ജീവിതക്രമം നമുക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നതിനെ കുറിച്ചുള്ള നമ്മുടെ ചർച്ച ഇനിയും തുടരും. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം Thank you.